എല്ലാവർക്കും പുതിയൊരുടിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തമ്മനയിൽ കണ്ടു വന്ന പോലെ തന്നെ കേരള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻസ് NCA നോട്ടിഫിക്കേഷൻസ് റിലീസായിരിക്കുകയാണ്. 16/8/2023 ഗസറ്റഡിൽ വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. മൊത്തം 9 കാറ്റഗറി നമ്പർ വൈസാണ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് മുന്നേ നമ്മൾ ഫയർമാൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങളെ അറിയിച്ചതാണ്. ആ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കാണാം. കോമൺ റിക്രൂട്ട്മെൻറ്റ്, എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റുന്നൊരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ അതാ കാറ്റഗറി നമ്പർ 226/2023 മുതൽ 234/2023 വരെയുള്ള 9 നോട്ടിഫിക്കേഷൻസ് കേരള PSCയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക, നല്ലൊരു അവസരം തന്നെയാണ്. വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പോസ്റ്റിൻ്റെ പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റും. 27,900 ആണ് സ്റ്റാർട്ടിങ്ങിൽ സാലറി ആയിട്ട് കിട്ടുക. 63,700 വരെ ശമ്പളം കിട്ടും. മറ്റ് അലവൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. കേരള ഗവൺമെൻറ് ജോബാണ്, യൂണിഫോം ജോബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓരോ കാറ്റഗറി നമ്പറും, പിന്നെ കമ്മ്യൂണിറ്റി, ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക, പിന്നെ ഏത് ജില്ലയിലാണ് നിലവിൽ വാക്കൻസി വന്നിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ് ഈ പറയുന്ന കാറ്റഗറി നമ്പറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു NCA വിജ്ഞാപനമാണ്. ST, OBC, SC, മുസ്ലിം, വിശ്വകർമ്മ, ധീവര, ഹിന്ദു, നാടർ, SCCC, LC ഓർ AI തുടങ്ങിയ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ഏജ് ലിമിറ്റ് 19 മുതൽ 33 ആണ്. 2/1/90 1/1/2004 ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. പിന്നെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 19 മുതൽ 35 വരെയാണ് പ്രായപരിധി. റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഇനിതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെറും +2 പാസ്സാണ്. +2 ഏത് സ്ട്രീം പഠിച്ചവർക്കും അപേക്ഷിക്കാം. +2 മാർക്കോ ഗ്രേഡോ പറയുന്നില്ല, ജസ്റ്റ് പാസ്സായാലും മതി. +2 ഏത് സ്ട്രീം പഠിച്ച എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ബോയ്സിൻ്റെ വായിക്കാൻ, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവുക, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മിനിമം ഉണ്ടായിരിക്കണം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 86 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. ഇനിയിപ്പോൾ നിങ്ങൾ SC ST കാരാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാൽ മതി, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എന്തായാലും ഉണ്ടാവണം, ചെസ്റ്റിൻ്റെയാണ് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് 8 ഇവൻ്റ് ആയിരിക്കും. 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. PSCയുടെ മാനദണ്ഡ പ്രകാരം 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിന്നപ്പ്, 1500 മീറ്റർ ഓട്ടം, ഇങ്ങനെയായിരിക്കും 8 ഇവൻറ്റ് വരിക. ഇതിൽ 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി. ഇതുകൂടാതെ എൻഡുറൻസ് ടെസ്റ്റായിട്ട് 2 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൽ നിങ്ങൾ കവർ ചെയ്യണം. 2 കിലോമീറ്ററാണ്, 13 മിനിറ്റാണ് ടൈം കിട്ടുക. ഇനി ഗേൾസിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. പിന്നെ SC ST കാരാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ മതി. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, 200 മീറ്റർ ഓട്ടം, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ റേസ്, പുള്ളപ്പോർ ചിന്നപ്പ്, സ്കിപ്പിങ് ഗേൾസിന് 9 ഇവൻറ്റ് ഉണ്ടായിരിക്കും. 5 എണ്ണം പാസ്സായാൽ മതി. ബോയ്സിന് 8 ഇവൻറ്റാണ്, ഗേൾസിന് 9 ഇവൻറ്റ് കിട്ടും. 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി. അപ്പോൾ ഗേൾസിൻ്റെ എൻഡുറൻസ് ടെസ്റ്റിൽ 2 കിലോമീറ്റർ തന്നെയാണ്, സെയിം ആണ്. പക്ഷേ 15 മിനിറ്റാണ് ടൈം കിട്ടുക. അപ്പോൾ ബോയ്സിന് 13 മിനിറ്റും ഗേൾസിന് 15 മിനിറ്റാണ് ടൈം കിട്ടുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗസറ്റഡ് ഡേറ്റ് 16/8/2023, ലാസ്റ്റ് ഡേറ്റ് 20/9/2023 ആണ്. അതിനു മുന്നേ നിങ്ങൾ ഈ പറഞ്ഞ NCA വിജ്ഞാപനത്തിലേക്ക് അപേക്ഷ അയയ്ക്കുക. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ, ഈ പറഞ്ഞ ഏജും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റിലേക്ക് വെക്കേണ്ട, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷനും തുടങ്ങുക. അപേക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഫയർമാൻ്റെ സിലബസ് വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി, എത്രയും പെട്ടെന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ വന്ന NCA നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ആരും അറിഞ്ഞു കാണില്ല. എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.